അൽദഫ്ര മേഖലയിലെ അഡ്നോക് നഗരവികസന പദ്ധതി അബുദാബി ഭരണാധികാരിയുടെ അൽദഫ്ര മേഖല പ്രതിനിധി ഷെയ്ഖ് ഹംദാൻ ബിൻ സായദ് അൽ നഹ്യാൻ സന്ദർശിച്ചു. അൽദഫ്രയുടെ വികസനത്തിന് പ്രത്യേക പരിഗണന നൽകുമെന്നും അധികൃതർ വ്യക്തമാക്കി. ആധുനിക ജീവിതശൈലി കേന്ദ്രങ്ങൾ, വിനോദം, സന്തോഷം, സാമൂഹ്യ സുഖസൗകര്യങ്ങൾ, പുതിയ ബീച്ച്, കേന്ദ്രീയ ഉദ്യാനം, ഹെറിറ്റേജ് മാർക്കറ്റ് എന്നിവ ഉൾപ്പെടെയുള്ള നിരവധി പദ്ധതികളാണ് അഡ്നോക് നഗരത്തിനായുള്ള വികസന പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അൽദഫ്ര മേഖലയുടെ വികസനത്തിന് ഭരണാധികാരികൾ വലിയ പരിഗണനയാണ് നൽകുന്നതെന്ന് അബുദാബി ഭരണാധികാരിയുടെ അൽദഫ്ര മേഖല പ്രതിനിധി ഷെയ്ഖ് ഹംദാൻ ബിൻ സായദ് അൽ നഹ്യാൻ അറിയിച്ചു. അടിസ്ഥാന സൗകര്യ വികസന സേവനങ്ങളും സമൃദ്ധിയും നൽകി അൽദഫ്രയിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നതിലാണ് ഭരണാധികാരികൾ പ്രത്യേകം പരിഗണന നൽകുന്നത്. ഭവന നിർമ്മാണം, പുതിയ റോഡുകൾ, ഗതാഗത സമഗ്ര വികസനം തുടങ്ങിയ മേഖലകളിൽ വലിയ പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. രാജ്യം സാക്ഷ്യം വഹിച്ച സമഗ്ര വികസനത്തിന് അനുസൃതമായി പ്രദേശത്തിന്റെ നിലവിലുള്ളതും ഭാവിയിലുള്ളതുമായ അഭിലാഷങ്ങൾ നിറവേറ്റുന്നതിനാണ് ഈ പദ്ധതികൾ ലക്ഷ്യമിടുന്നതെന്നും ഷെയ്ഖ് ഹംദാൻ കൂട്ടിച്ചേർത്തു. അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയായ അഡ്നോക് റുവേസിൽ പണിയുന്ന നഗരവികസന പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്ന നിരവധി അടിസ്ഥാന സൗകര്യ പദ്ധതികൾ അദ്ദേഹം സന്ദർശിച്ചു. റുവൈസ് സെൻട്രൽ ഉദ്യാന പദ്ധതി താമസക്കാർക്കും സന്ദർശകർക്കും ഏറെ ഉപകാരപ്രദമാകുമെന്നും ഷെയ്ഖ് ഹംദാൻ അഭിപ്രായപ്പെട്ടു. 53 വാണിജ്യ യൂണിറ്റുകൾ ഉൾപ്പെടുന്ന പ്രശസ്തമായ റുവൈസ് മാർക്കറ്റ്, അഡ്നോക്കിന്റെ തീരദേശ പദ്ധതി എന്നിവയും ഷെയ്ഖ് ഹംദാൻ സന്ദർശിച്ചു. മുൻനിര ദേശീയ കമ്പനികളിലൊന്നായ അഡ്നോക് യു എ സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രധാന സ്തംഭമാണെന്നും അഡ്നോക് രാജ്യത്തിന്റെ വികസനത്തിൽ വലിയ പങ്ക് നിർവഹിക്കുന്നുണ്ടെന്നും ഷെയ്ഖ് ഹംദാൻ അഭിപ്രായപ്പെട്ടു. റുവൈസിൽ നടപ്പാക്കുന്ന വികസന പദ്ധതികൾ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെയും വളർച്ചയുടെയും പ്രധാന ഘടകമാണെന്നാണ് കരുതുന്നതെന്നും ഷെയ്ഖ് ഹംദാൻ വ്യക്തമാക്കി. അൽദഫ്ര മേഖലയിലെ ഭരണാധികാരികളുടെ പ്രതിനിധി ഓഫീസ് ഡയറക്ടർ അഹമ്മദ് മത്രൽ ഡാഹിരി, നിരവധി മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരും ഷെയ്ഖ് ഹംദാനെ അനുഗമിച്ചു. NTV അബുദാബി. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.